നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം. കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്ന പാർട്ടിയുടെ തട്ടിപ്പ് മൂലം പണം ലഭിക്കാത്ത നിക്ഷേപകർക്ക് ഒരു രൂപ പോലും ബാക്കിയില്ലാതെ കൊടുക്കും എന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിരിക്കുകയാണല്ലോ. പലതവണ ആവശ്യപ്പെട്ടിട്ടും നിക്ഷേപിച്ച തുക തിരികെ ലഭിക്കാതെ 5000-ൽ അധികം നിക്ഷേപകർ ഇന്നും പെരുവഴിയിലാണ്. സഹകരണ വകുപ്പിന്റെ കണക്ക് പ്രകാരം കാലാവധി പൂർത്തിയായ 150 കോടിയോളം രൂപയാണ് നിക്ഷേപകർക്ക് മടക്കി നൽകാനുള്ളത്. സ്വന്തം ആവശ്യങ്ങൾക്കായി ബാങ്കിൽ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാതെ ആയിരങ്ങളാണ് ഗതിയില്ലാതെ അലയുന്നത്. സഹകരണ വകുപ്പ് നിയോഗിച്ച 9-അംഗ കമ്മിറ്റി ജില്ലയിലെ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് 50 കോടി സമാഹരിക്കാനും പ്രതിസന്ധി തീർക്കാനും ശുപാർശ നൽകിയിരുന്നു. എന്നാൽ നാളിതുവരെയായി നടപ്പായില്ല. ബാങ്കിൽ നിന്ന് റെപ്കോയിൽ നിക്ഷേപിച്ച 8 കോടി രൂപ ഇതുവരെയും തിരികെ വന്നില്ല. ആസ്തി വിറ്റ് കടം തീർക്കാനുള്ള നീക്കവും നടന്നില്ല. ബാങ്കിൽ നിന്നും നാളിതുവരെയായി അനുകൂല തീരുമാനം ഉണ്ടാകാത്തതോടെ നിക്ഷേപകരും ആകെ വെട്ടിലായിരിക്കുകയാണ്. സിപിഎമ്മിന്റെ നേതാക്കളും അവർക്ക് വേണ്ടപ്പെട്ടവരുമായവർ നടത്തിയ തിരിമറിയിലാണ് കോടികൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, വർഷങ്ങളായി നടന്നുവരുന്നതാണ്. ഇത്തരം തട്ടിപ്പുകൾ ബാങ്ക് മുഖേന നടക്കുന്നുണ്ട് എന്ന് പാർട്ടിക്കുള്ളിൽ എല്ലാവർക്കും അറിയാവുന്നതുമാണ്. ഒടുവിൽ എല്ലാത്തിനും കൂട്ടുനിൽക്കേണ്ടി വന്ന ജീവനക്കാരും വിരലിലെണ്ണാവുന്ന നല്ലവരായ ഭരണസമിതി അംഗങ്ങളും വെട്ടിലായി. അവരെ പാർട്ടി ചതിച്ചു, നിക്ഷേപകരായ ജനങ്ങളെ ചതിച്ചു. എന്നിട്ടും പറയുന്നു പണം തിരികെ നൽകും എന്ന്. എങ്ങനെ? അതാണ് ചോദിക്കാനുള്ളത്. മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ് പ്രകാരം എങ്ങനെ പണം കൊടുക്കാനാണ് പദ്ധതി? സർക്കാർ ഖജനാവിൽ നിന്നെടുത്തിട്ടോ? പാവപ്പെട്ട നിക്ഷേപകരെ പറ്റിച്ച് പാർട്ടിക്കാർ കോടികളെടുത്ത് സ്വന്തം പോക്കറ്റിൽ നിറച്ചു. എന്നിട്ട് ഇതൊക്കെ കണ്ടു നിൽക്കുന്ന പൊതുജനത്തിന്റെ നികുതി പണത്തിൽ നിന്നെടുത്തു കൊടുക്കുമോ? ഇതിനുമാത്രം എന്ത് തെറ്റാണ് മലയാളികൾ ചെയ്തത് സർക്കാരെ ഇങ്ങനെ ശിക്ഷിക്കാൻ? അതോ AKG സെന്ററിൽ നിന്ന് നിങ്ങൾ പാർട്ടി ഫണ്ടെടുത്ത് ചെലവാക്കുമോ? കോടികളുടെ ആസ്തിയുള്ള പാർട്ടിയല്ലേ? മാത്രമല്ല, ജീവിതത്തിൽ ഇന്നേവരെ മേലനങ്ങിയോ മേലനങ്ങാതെ ബുദ്ധി ഉപയോഗിച്ചോ ഒരു ജോലിയും ചെയ്ത് ശമ്പളം വാങ്ങിയിട്ടില്ലാത്ത കൂട്ടരുടെ ഇന്നത്തെ ആസ്തി എത്രയാണ്? അവരുടെയൊക്കെ സ്വത്ത് കണ്ടുകെട്ടി നിക്ഷേപകർക്ക് തിരികെ കൊടുക്കുമോ? മുഖ്യമന്ത്രി ഉറപ്പുകൊടുത്തു എന്ന് പാർട്ടി സെക്രട്ടറിയും പറയുന്നുണ്ടല്ലോ. സെക്രട്ടറിക്ക് ഇതിൽ വെറുതെ വർത്തമാനം പറയാമെന്നല്ലാതെ ഒരു റോളുമില്ല. സഹകരണ വകുപ്പ് സർക്കാരിൻ്റെതാണ്, ഗ്യാരണ്ടി കൊടുക്കേണ്ടത് സർക്കാരാണ്. അതുകൊണ്ട് ഗ്യാരണ്ടി കൊടുത്തു എന്ന് മാത്രം. ഒരു ഗ്യാരണ്ടിയൊക്കെ ആർക്കും എപ്പോ വേണമെങ്കിലും കൊടുക്കാമല്ലോ. സർക്കാരിനെ പ്രതിനിധീകരിച്ച് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അതുകൊണ്ട് ഉറപ്പ് കൊടുത്തു. ഒന്നോർക്കണം, ഇത് ക്ഷേമ പെൻഷൻ കൊടുക്കാമെന്ന ഉറപ്പല്ല. അവർ നിക്ഷേപിച്ച തുക, അവരുടെ കാശ്, പാർട്ടി പ്രവർത്തകർ എടുത്ത് സ്വന്തം പോലെ ചെലവാക്കിയ ശേഷം അത് എന്നെങ്കിലും തിരികെ കൊടുക്കാം എന്ന് പറയുന്നതാണ്, ഒരു ഉളുപ്പുമില്ലാതെ. കല്യാണം, ഉന്നത വിദ്യാഭ്യാസം, ചികിത്സാ ആവശ്യങ്ങൾ എന്നിവയ്ക്കായി ഉറുമ്പ് കൂട്ടും പോലെ കൂട്ടിവച്ചതും അന്യനാട്ടിൽ കഷ്ടപ്പെട്ടതും അങ്ങനെ പാവപ്പെട്ടവന്റെ വിയർപ്പിന്റെ ഫലമായ കാശാണ് കൊള്ളയടിക്കപ്പെട്ടത്. തൊഴിലാളി സ്നേഹം, കരുതൽ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചു കാണിച്ചും പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ടും നിക്ഷേപിച്ചതാണ് അവരൊക്കെ. എന്നിട്ട് എത്ര ആർജവത്തോടെയാണ് പറയുന്നതെന്ന് നോക്കൂ, തിരിച്ചു തരും എന്ന്. അതിന് ഇനി പാവപ്പെട്ട പൊതുജനം ത്യാഗം ചെയ്യേണ്ടി വരും. കറണ്ട്, വെള്ളം, ഇന്ധനം, മദ്യം തുടങ്ങി എല്ലാത്തിനും നികുതി വർദ്ധിപ്പിച്ച് ഞെരുക്കി കൊന്നുകൊണ്ടായിരിക്കും ഇത് തിരിച്ചു കൊടുക്കാനുള്ള പണം കണ്ടെത്താൻ പോകുന്നത് അല്ലേ? അല്ലാതെ കുടിശ്ശിക ഇനത്തിൽ പോലും ലക്ഷങ്ങൾ കൈപ്പറ്റിയ ചിന്താ ജെറോമിനെ പോലെ ഉള്ള നേതാക്കൾ ഒരു ചില്ലിക്കാശും ഇതിലേക്ക് ഇറക്കില്ല എന്ന് പൊതുജനത്തിന് നന്നായി അറിയാം. ദുരിതാശ്വാസ നിധി മോഷ്ടിച്ചു, നിക്ഷേപകരുടെ കാശ് മോഷ്ടിച്ചു, നിക്ഷേപിച്ച പണം മറ്റാവശ്യങ്ങൾക്കായി എടുത്തു ചെലവാക്കി, സംസ്ഥാനം കടത്തിൽ മുങ്ങി. എന്നിട്ടും അതിനെയൊക്കെ ഇപ്പോഴും ന്യായീകരിക്കുന്നവരും. മന്ത്രി MB രാജേഷ് ചോദിച്ചല്ലോ, വേറെ ചിലരൊക്കെ പണം വായ്പയെടുത്തിട്ട് തിരിച്ചടയ്ക്കാത്ത, തിരിച്ചു പിടിക്കാത്ത ബാങ്കുകളില്ലേ, അതിന്റെ അത്രയും ഒന്നും വരില്ലല്ലോ ഇത് എന്ന്. അത്തരത്തിൽ കോടികൾ വായ്പയെടുത്ത് മുങ്ങിയ ഒരാൾ വിജയ് മല്യയാണ്. വിജയ് മല്യ കോടികൾ തിരിച്ചടയ്ക്കാത്തത് കൊണ്ട് ഏതെങ്കിലും ബാങ്കിൽ നിക്ഷേപകർക്ക് അവരുടെ പണം കിട്ടാതെ വന്നോ? എങ്കിൽ അതല്ലേ പറയേണ്ടത്. അങ്ങനെ ആർക്കും നിക്ഷേപിച്ച തുക കിട്ടാതെ വന്നില്ല. അത് സംഭവിച്ചത് ഇവിടെ കേരളത്തിലെ സഹകരണ ബാങ്കുകളിലേ ഉള്ളൂ. അതും അനധികൃതമായി കോടികൾ കൊണ്ടുപോയി. എന്നിട്ടും നിന്ന് ന്യായം പറയുന്നു, എന്തിനിത്ര ബഹളമുണ്ടാക്കുന്നു, ഇതത്ര വലിയ പ്രശ്നമാണോ, എടുത്തെങ്കിൽ കണക്കായി പോയി, ഞങ്ങളങ്ങ് തിരിച്ചു തരാം, കൊണ്ടുപോയിക്കോ നിങ്ങളുടെ കാശ് എന്നൊക്കെ. അരി തിന്നതും പോരാ, ആശാരിച്ചയെ കടിച്ചതും പോരാ, എന്നിട്ടും നായ്ക്കാണ് മുറുമുറുപ്പ് എന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെ.
സഹകരണ ബാങ്ക് പോരാഞ്ഞ ഊരാളുങ്കൽ ലേബർ സർവീസ് സൊസൈറ്റിയിലോ അവിടെ 262.87 കോടി രൂപയുടെ ഓഹരിയാണ് സർക്കാരിനുള്ളത്. എല്ലാ പദ്ധതികളും ചെയ്യുന്നത് ഊരാളുങ്കൽ. നേതാക്കന്മാരുടെ ഒക്കെ മക്കൾ അവിടെ ലക്ഷങ്ങൾ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു. ഇതൊക്കെ അറിഞ്ഞിട്ടും നേരം വെളുക്കാത്ത അണികളുണ്ട്. അവരുടെ കാര്യമാണ് കഷ്ടം. ഇനിയും കൊടി പിടിച്ച് കോമാളിയാവാൻ അങ്ങനെയും ചിലർ. ഇവരെ ഉപയോഗിച്ചാണ് പ്രത്യയശാസ്ത്രം മേന്മ പറഞ്ഞ് ഇപ്പോൾ പാർട്ടി മുന്നോട്ട് പോകുന്നത്. അതും എത്രനാൾ മുന്നോട്ട് പോകും? പക്ഷേ അതൊക്കെ പാർട്ടിയുടെ കാര്യം, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ പൊതുജനത്തിന് അറിയേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, സാധാരണ മനുഷ്യന് അറിയേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, കരുവന്നൂരിൽ നിക്ഷേപകർക്ക് കിട്ടാതെ പോയ ആ തുക, നിങ്ങളൊക്കെ കൂടി കട്ടുമുടിച്ച ആ തുക നിങ്ങൾ എങ്ങനെ കൊടുക്കാനാണ് പദ്ധതി ഇട്ടിരിക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ആ കാശുണ്ടാക്കുക? സർക്കാർ ഖജനാവിൽ നിന്ന് ഒരു ചില്ലിക്കാശെങ്കിലും എടുത്ത് കൊടുക്കുന്നത് കടുത്ത അനീതിയാണ്. അത് എതിർക്കപ്പെടേണ്ടതാണ്. അത്തരത്തിൽ ഒന്നും ഇവിടെ സംഭവിച്ചുകൂടാ. ആരുടെയൊക്കെ കയ്യിലാണോ ഈ പണം ചെന്നെത്തിയത്, അവരിൽ നിന്ന് തന്നെ ഈ കാശ് ഈടാക്കി നിക്ഷേപകർക്ക് കൊടുക്കുക. അതാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ഒന്നും ഇവിടെ ചെയ്യാൻ പാടില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.